വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടെറ്റ് എക്സ്പെഡിഷൻ. അപ്പോ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ് ആൻഡ് അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് നിങ്ങൾ വരാ. മൂന്ന് പ്രാവശ്യം അവരുടെ പേര് ആലോചിക്കുക. അവരുടെ എനർജിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ചോദ്യം എന്താണോ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാവുന്നതാണ്. ഹോപ്പ് നിങ്ങളുടെ മനസ്സിലുള്ള പല പല ക്വസ്റ്റ്യൻസിനും ഈ ഒരു റീഡിങ്ങിൽ നിന്ന് ക്ലാരിറ്റി കിട്ടുമെന്ന്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകാം, ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകാതിരിക്കാം. റെസൊണേറ്റ് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ റെസൊണേറ്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്യുറേറ്റ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്, നിങ്ങളുടെ മാത്രം എനർജി വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് എനർജൈസ്ഡ് ചാർജ്ഡ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. ഇവർ ഹൈ വൈബ്രേഷൻ ക്രിസ്റ്റൽസ് ആണ്. സോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഇമ്പാക്ടുകൾ, ഗുണങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോകാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് പൂർണ്ണമായും ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലയോ അവരുടെ കറന്റ് ഫീലിംഗ്സ് എന്താണ് ടുവേർഡ്സ് യു. വീഡിയോ മുഴുവനായിട്ട് കാണുക, പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് പോകാതിരിക്കുക. സ്പീഡ് അടിച്ചു പോകരുത്, നിങ്ങളുടെ എനർജി ചിലപ്പോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് കാഴ്ച എടുക്കാം. എംപ്രസ്, ഓ ടവർ. അതേ പറഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് ഒത്തിരി ഇന്നർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഹിഡൻ ആയിട്ട് നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലെ കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണറിന്റെ പല സ്വഭാവങ്ങൾ കൊണ്ട് തന്നെ ഇതിന്റെ കോർ എന്താണെന്നും അല്ലെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ള തോന്നലുകൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തില് നിങ്ങളുടെ ഹിഡൻ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ നല്ല രീതിയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് കാണുന്നത്. സത്യം പറഞ്ഞാല് നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷനും എടുത്തു നോക്കിയാല് നിങ്ങളൊരു ഒരു തരത്തില് കുടുങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് വളരെയധികം പരിമിതികളുണ്ട് ഇതിനകത്ത് എന്നൊരു രീതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ അതിനേക്കാളേറെ പരിമിതികളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, തടസ്സം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് വന്ന് വീഴുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഈ എന്താണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു വ്യക്തി ഇതുവരേക്കും ഒതുക്കി പിടിക്കുകയാണ്, മറച്ചു പിടിക്കുകയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും നമ്മുടെ അടുത്ത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്റെ ഇമോഷൻസ് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യണം എന്ന് ആലോചിച്ചു കൂട്ടി പ്ലാൻ ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഇയാളെന്ന് പറയുന്നത് അല്ലെ, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഫുള്ളി മെന്റലി ട്രാപ്ഡ് ആണ്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അൺഎബിൾ ആണ് അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് എന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് അവരെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല എന്നൊരു രീതിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് സമയം പോകെ പോകെ നിങ്ങളുടെ അടുത്ത് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സ് തുറക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് അതായിട്ടില്ല എന്നത് ആണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നതല്ല. പക്ഷെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ക്രഷുമായിരിക്കും. കാരണം ഈ ഒരു പേഴ്സൺ തനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുണ്ടായിട്ടും എക്സ്പ്രസ് പല സ്ഥലങ്ങളിലും ചെയ്യാറില്ല, ഒതുക്കി വെക്കാറാണ് പതിവ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നതെന്ന് വെച്ചാല് നിങ്ങളുടെ ഉള്ളിൽ അറിയാം എന്താണ് സിറ്റുവേഷൻ, ഇതാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ പുറമേ നിൽക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും കൂടി മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാത്തിരുന്നാൽ കിട്ടുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പുറമെ കാണുന്നതിലും അടിയിലായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ കണ്ണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം രീതിയിൽ ഈ ഒരു പേഴ്സൺ തന്റെ ജീവിതം ഇങ്ങനെയാണെന്ന രീതിയിൽ അഭിനയിക്കുന്നുണ്ടാവാം. മീൻസ് വളരെ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ അഭിനയിക്കുന്നുണ്ടാവാം. പക്ഷെ സത്യത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതായത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നതിന്റെയും അടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, പല ഇഷ്യൂസും ഈ ഒരു പേഴ്സൺ നേരിടുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. സോറി ഗൈസ്, അത്
ആൻഡ് ഈ ഇഷ്യൂസ് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് പാസ്റ്റ് റിലേറ്റഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രത്തോളം ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും പല സിറ്റുവേഷൻസും പല സന്ദർഭങ്ങളും നമ്മൾ പിന്നോട്ട് വലിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണേയും പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് സത്യം പറഞ്ഞാല് ആരുടെയൊക്കെയോ കണ്ണിലാണ് നിങ്ങളുള്ളത്, അതായത് കണ്ണുദോഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല പോലെ ഉണ്ട്. ആൻഡ് അതിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സ്ഥലത്ത് നിന്ന് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ ഒന്നും അത്രത്തോളം ഗാർഡ് നിങ്ങളെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിക്ക് പല സിറ്റുവേഷനിലും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്തതിന്റെ റെഗ്രിറ്റി പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് നിന്ന് പലപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കാതെ ഡിറ്റാച്ച് ആകുന്നു. അല്ലെങ്കിൽ സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണേക്കാൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അത്ര പോയിട്ട് നിങ്ങളുടെ താഴെ നിൽക്കാനുള്ള സ്റ്റെബിലിറ്റി പോലും ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അവരെ ഭയങ്കര മെച്ചുവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം മെച്ചുവർ ആയിരിക്കാം. അപ്പോ മേ ബി പുറമേയുള്ള സൊസൈറ്റിയുടെ ചിന്താഗതി എന്തായിരിക്കും. ആൻഡ് സത്യം പറഞ്ഞാല് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളായിരിക്കും ഇതിനകത്ത് ബാഡ് ഇമ്പാക്ടുകൾ സഹിക്കാൻ പോകുന്നത് എന്നൊരു ഉള്ളിൽ നമുക്കൊരു കുറ്റബോധമില്ലേ, അത് അവരിൽ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ മേ ബി മാനിപ്പുലേറ്റീവ് എനർജി ഇടുന്നത് കൊണ്ടും അവർ പലപ്പോഴും ചിന്തിക്കുന്നത് ഇതിൽ നിന്ന് പിന്മാറിയേക്കാം എന്നതാണ്. ഓക്കെ, അപ്പൊ അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും അവർ പിന്മാറുന്നത്. അതായത് എന്ത് തന്നെ ചെയ്താലും അവസാനം ഫൈനൽ നിങ്ങളാണ് കുറ്റക്കാരെന്നൊരു രീതി ഇതിനകത്ത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് അവര് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിറ്റാച്ച് ആകാം, അല്ലെങ്കിൽ മാറി നിൽക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ പല റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോൾ മേ ബി നിങ്ങളാണ് എല്ലാത്തിനും കാരണം, അല്ലെങ്കിൽ നിങ്ങൾ വന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പലതും നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് ഇതിനകത്ത് കാണുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ പയ്യെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണ് മനസ്സിലാകുന്നില്ല നിങ്ങളെന്ന് പറയുന്നത് സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം വൈബ്രേഷനിലാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകേണ്ടതല്ല. ഓക്കെ, ഈ ഒരു പേഴ്സൺ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നതാണ് വൈബ്. പക്ഷെ അങ്ങനെയല്ല, യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യിപ്പിച്ചതാണ് എന്നതാണ് സത്യം. ഓവറോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കണക്ഷനിൽ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സൺ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇവർ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാല് അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്ടുകൾ ഉണ്ടാവും, നിങ്ങൾ ഒത്തിരി ഇതിനകത്ത് സഫർ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഓൾറെഡി ഈ ഒരു പേഴ്സൺ സഫർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഓക്കെ ഓക്കെ ആണ്, അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോ ഇതൊക്കെ കേട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നും നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ അറിയാം. അപ്പോ അതിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിവിടുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു പ്രിക്വേഷൻ ഇവര് ഉറപ്പായിട്ട് തരുന്നത് നിങ്ങൾ വരണ്ട, ശരിയാവത്തില്ല, അല്ലെങ്കിൽ മാറി നിൽക്കാം, ഇന്നതാണ് കാര്യങ്ങൾ, നിനക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഡിറ്റാച്ച് ആയി പോകാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അവരുടെ സിറ്റുവേഷൻസും അവർ നിൽക്കുന്ന ആ ഒരു കഠിനമായിട്ടുള്ള എന്താ ഒരു തടസ്സങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യമാണ് അവരുടെ മുന്നിലുള്ളത്. ഇവര് പലപ്പോഴും ക്ലിയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന രീതികൾ കാരണം പലതും അവർക്ക് അടച്ചു വെക്കേണ്ടി വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വേണോ വേണ്ടയോ കൈൻഡ് ഓഫ് രീതിയിൽ അവര് വീഴുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് പെന്റിക്കിൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു എന്താണ് ഒരു വൈബ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒത്തിരി സംസാരിക്കാത്ത ഇമോഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇടയിലെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പലതും
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കാര്യങ്ങൾ പലതും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ വഴിയാണ്, അല്ലെങ്കിൽ അവർ പറയാതെ പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടൊരു ഇതിട്ട് ചോദിക്കുമ്പോഴാണ് അവർ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും അവരെന്റെ അടുത്ത് പറഞ്ഞതാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ഹിന്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ എങ്ങനെയോ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അവർ തുറന്നു പറയുന്നത്, അല്ലാതെ അവർ ഓപ്പൺ അപ്പ് ആകാറില്ല ചില സിറ്റുവേഷനുകളിൽ എന്ന് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജീവിതമാണ് അവരുടെ അതിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യും. പക്ഷെ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ വെറുതെ നിങ്ങളെ എന്റെ സിറ്റുവേഷൻ പറഞ്ഞ് ഞാൻ അതിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇന്നതാണ് കാര്യം, ഇനി നാളെ ഞാൻ നിന്നെ യൂസ് ചെയ്തു എന്ന രീതിയിൽ നീ സംസാരിക്കണ്ട, ഇതാണ് എനിക്ക് വേണ്ടത് ഇന്നതാണ് എന്ന്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്, ഇത് ഓക്കെ ആണെങ്കിൽ നീ വന്നാ മതി, ഇല്ലെങ്കിൽ നീ വരണ്ട എന്ന കൈൻഡ് ഓഫ് രീതിയിൽ ഒരു ശക്തമായ സ്റ്റാൻഡ് ഈ ഒരു പേഴ്സൺ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാൻഡ് ആലോചിച്ചിട്ട് അത് നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ആയി നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിറ്റാച്ച് ആവാം. അല്ലാതെ ഒരു ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ് ഈ ഒരു കണക്ഷനിൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ അല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിലൂടെ ഈ പേഴ്സൺ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ പല ആൾക്കാരും ഓപ്പണായി അതിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു കാഠിന്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഇതിൽ നിന്ന് ദൂരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. വൺസ് നിങ്ങൾ ഇതിന്റെ കാഠിന്യം മനസ്സിലാക്കി, ഈ ഒരു കാര്യം, ഈ ഒരു കേസ് ജെനുവിൻ ആണ്, ഞാനും ഇതിൽ പങ്ക് ഇടണം, അല്ലെങ്കിൽ ഞാനും ഇതിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ ഒരു പേഴ്സന്റെ മെന്റാലിറ്റിയും പയ്യെ മാറിത്തുടങ്ങും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആകണമെന്ന ആഗ്രഹത്തിലല്ല ഈ പേഴ്സൺ നിൽക്കുന്നത്, നിങ്ങൾ സഫർ ചെയ്യണ്ട എന്നൊരു രീതിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ബാക്കി നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പും കോംപ്ലക്സ് തന്നെയാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പേഴ്സന്റെ എനർജി ആൻഡ് ഈ ഒരു പേഴ്സന്റെ 5D മെസ്സേജസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡസ്, തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനിടയിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു 5D മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, യു ആർ മൈ സ്ട്രെങ്ത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കാണാത്ത പല സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ഒരു പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു DP ആയിരിക്കാം പല സിറ്റുവേഷനിലും ഇവരെ ചിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഐ നോ ഐ എം ടേക്കിംഗ് ടൈം, അതായത് ഞാൻ സമയം എടുക്കുന്നുണ്ട്, ഞാൻ പല കാര്യത്തിനും ക്ലാരിറ്റി തരുന്നില്ല, പലപ്പോഴും ഞാൻ നിന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്, നിന്നെ കാത്തിരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിനക്ക് പറ്റുമെങ്കിൽ നീ എന്നെ വിശ്വസിക്കുക, ഞാൻ തിരിച്ചു വരും, വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം മുട്ടിപ്പോകും. ഓക്കെ, യു ആർ മൈ സോൾമേറ്റ്, നീ എന്റെ സോൾമേറ്റ് ആണ്. ഓക്കെ, ഞാൻ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പിലും എന്റെ ജീവിത സാഹചര്യത്തിലും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, സോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യാമോ. ഓക്കെ, ഐ വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് 2 kids, ഇറ്റ്സ് മൈ ഡ്രീം. ഈ ഒരു പേഴ്സന്റെ സ്വപ്നം തന്നെ നിങ്ങളുമായിട്ട് കല്യാണം കഴിക്കുക എന്നതാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പോയാല് അവർക്ക് എത്ര വലിയ ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഡൗൺ ആയിപ്പോവും അവരെന്ന് തീർച്ചയായിട്ടും അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഡ്രീം തന്നെയാണ്. യു ആർ സോ ഇന്നസെന്റ്, ഐ ലവ് യു. ഓക്കെ, അപ്പോ നിങ്ങളോട് അവർക്ക് വളരെയധികം താല്പര്യമുണ്ട്, നിങ്ങൾ ഇന്നസെന്റ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. യെസ്, പിന്നെ നമുക്ക് ആ കാർഡ് തന്നെ കിട്ടി, ഐ വോണ്ട് ടു മാരി യു. ഓക്കെ, നല്ല കാര്യം. നോ വൺ ക്യാൻ റീപ്ലേസ് യു, നിങ്ങളെ മാറ്റി നിർത്താൻ, യെസ്, നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. അവരുടെ സാഹചര്യത്തിലും പലപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, സോ അവർക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങളെ പോലെ ഒരു പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് വേറെ ആരുടെ അടുത്ത് നിന്നും കിട്ടില്ല എന്ന്. താങ്ക് യു ഫോർ ടീച്ചിങ് മീ വാട്ട് റിയൽ ലവേഴ്സ്. അതെ, ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്നേഹം എന്താണ് എന്ന്, ചിലപ്പോൾ അവർക്ക് പല പല റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവര് സൊസൈറ്റിക്ക് വേണ്ടി പല റിലേഷൻഷിപ്പിലും നിന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആക്ച്വൽ ആയിട്ടുള്ളൊരു ലവ് എന്നത് നിങ്ങളുടെ അടുത്ത് നിന്നാണ് അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ റിലേഷൻഷിപ്പിൽ മിസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ തരാത്തുണ്ടായിരിക്കില്ല, ചിലപ്പോൾ നമ്മള്
നമ്മുടെ യുക്തിക്ക് അത് ക്ലിക്കാവുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ചില വ്യക്തികളുടെ അടുത്ത് നിന്ന് മാത്രമായിരിക്കും നമുക്ക് അങ്ങനെയുള്ളൊരു അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത്. ആ വ്യക്തിയെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഡിറ്റാച്ച് ചെയ്ത് പോകണം, നമ്മൾ ആഗ്രഹിക്കില്ല, മാറ്റി വെക്കാനും നമുക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ യുവർ എനർജി. നിങ്ങൾ എത്ര ദൂരെ നിന്നാലും നിങ്ങളുടെ എനർജി എന്താണ് എന്ന് ഈ ഒരു പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എപ്പോഴും നിന്റേതാണ്, നിന്റെ തന്നെയാണ്, ഇനിയും നിന്റെ തന്നെ ആയിരിക്കും കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ വേണം എന്നുള്ള താല്പര്യവും ഉള്ളതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു പേഴ്സണ് കുറച്ച് സമയം വേണം. കാരണം ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ തെറ്റാണ് എന്ന് ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ പതിയെ പതിയെ ഒരു പേഴ്സൺ നിങ്ങൾ ശരിയാണല്ലെങ്കിൽ, നിങ്ങൾ ജനുവൻ ആണല്ലെങ്കിൽ, നിങ്ങളും കൂടെ സ്ട്രെങ്ത് ആയി നിൽക്കാൻ തന്നെയാണ് നിൽക്കുന്നത് എന്ന് റിയലൈസ് ചെയ്യും എന്നതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര ഡിസ്റ്റന്റ് ആണെങ്കിലും അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം നോക്കുമ്പോഴും നിങ്ങളെയാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരൊത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ അവർ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഫോർഗീവ് ചെയ്യണം എന്നൊരു രീതിയിൽ അവർ സംസാരിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ ഒരു പേഴ്സൺ എന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സെൽഫ് എന്നെ പറയുന്നുണ്ട് ഈ പേഴ്സൺ വളരെയധികം വീക്കാണ് എന്നത്. ഓക്കെ, തുടക്കത്തിൽ നമുക്ക് കിട്ടിയത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നതെന്നാണ്. അപ്പൊ അത്രയും വലിയൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്ന് അവർ വിശ്വസിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ജെന്യുവൻലി നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എനർജി. ഓക്കെ, ശരിയാണ്, അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. പക്ഷെ ഡീപ്പറിൽ ഈ ഒരു പേഴ്സണ് ഡീപ്പർ ഫ്രം ബോട്ടം ഓഫ് ദ ഹാർട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉള്ളതായിട്ട് ആണ് മനസ്സിലാവുന്നത്. ആൻഡ് നിങ്ങളാണ് പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ സ്ട്രെങ്ത് എന്നാണ് അവർ നിങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആൻഡ് കറന്റ് എനർജി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 5D മെസ്സേജസ് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന റെസനേറ്റ് ആയ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. റെസനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴാണോ ഏഞ്ചൽസ് നിങ്ങൾക്ക് എനർജി കൺവേ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിൽ നിന്ന് ഉത്തരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ടാണ് എന്തായിരിക്കും. ബൈ ബൈ.